നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമാണ് ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രി എന്നതിലുപരിയും കുട്ടികളെ സ്നേഹിക്കാനും അവരോടൊത്ത് സമയം ചിലവിടാനുമായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം. ജീവിതത്തിലുടനീളം അദ്ദേഹം കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും അവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആനയെ അടുത്തു കണ്ടിട്ടില്ലാത്ത ജപ്പാനിലെ കുട്ടികൾക്ക് അദ്ദേഹം ജീവനുള്ള ആനക്കുട്ടിയെ തന്നെ സമ്മാനമായി നൽകിയിരുന്നു. ജോലി തിരക്കിനിടയിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന പൂന്തോട്ടത്തിലെ ജോലിക്കാരിയായിരുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് ലാളിച്ച കഥയും കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. കുട്ടികളെ അവരുടെ ജാതി, മതം, സംസ്കാരം, സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു ചാച്ചാ നെഹ്റു. അദ്ദേഹം വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ എന്നിവയിൽ എല്ലാ കുട്ടികൾക്കും തുല്യ അവകാശങ്ങളുണ്ടെന്ന് വാദിക്കുകയും ചെയ്തു. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് നികത്തുന്നതിനായി സ്കൂളുകളിൽ ഭക്ഷണം സൗജന്യമായി നൽകുന്ന പരിപാടിക്കും തുടക്കമിട്ടു. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പരിഗണനയാണ് ശിശുദിനത്തിൽ നാം ആഘോഷിക്കുന്നത്. ശിശുദിനം കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തും കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ കുട്ടികളോടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ശിശുദിനാഘോഷവും പ്രാഥമിക അർഹിക്കുന്നു. ഒരു ശിശുദിനം കൂടി കടന്നു പോകുമ്പോൾ ചാച്ചാജി എന്ന റോസാപ്പൂ അപ്പൂപ്പനെ നമുക്കൊരിക്കൽ കൂടി ഓർമ്മിക്കാം. എല്ലാവർക്കും ശിശുദിനാശംസകൾ. നന്ദി, നമസ്കാരം.